ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഉന്നക്കായി എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഉന്നക്കായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ്. പക്ഷേ അതുണ്ടാക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ വിചാരിക്കുമ്പോൾ അധിക ആൾക്കാരും ഉണ്ടാക്കാൻ മടിക്കുന്ന ഒരു പലഹാരം കൂടിയാണ്. നമുക്കിത് പിന്നെ അപ്പച്ചമ്പിലൊന്നും വെച്ച് വേവിക്കാതെ നമുക്ക് കുക്കറിലിട്ടിട്ട് ഈസി ആയിട്ട് എങ്ങനെ വേവിക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2 കപ്പ് വെള്ളം മതി. ഏറ്റവും താഴത്തെ ആ ലൈനിലേക്കുള്ള വെള്ളം മതി. വെള്ളം കൂടിപ്പോവാതെ നോക്കണം. ചെറുതായിട്ട് ഒരു 2 വിസിൽ വരാനുള്ള അത്ര വെള്ളം മതി നമുക്ക്. ഇപ്പോൾ ഞാനൊരു 7 പഴം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 7 പഴം എന്ന് പറയുന്നത് ഇതിൽ നമുക്കിപ്പോൾ ഒരു 25-30 ഉന്നക്കായി വരെ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു അളവിൽ. പിന്നെ നമ്മൾ ഉന്നക്കായ്ക്ക് പഴം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇളം പഴുപ്പുള്ള പഴം തന്നെ വാങ്ങണം. നല്ലോണം പഴുത്ത പഴമാകുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് നല്ല ബുദ്ധിമുട്ടാകുന്നുണ്ട് ഒറ്റയെടുക്കുമ്പോൾ. പഴം വാങ്ങുമ്പോൾ പ്രത്യേക ഉന്നക്കായ്ക്കുള്ള പഴം എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ 2 വിസിലായിട്ടുണ്ട്. 2 വിസിലായ ശേഷം തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ വിസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതേ ചൂടോടെ കല്ലിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ അധികം ക്വാണ്ടിറ്റി ഉള്ളതിനെ കൊണ്ട് ഞാൻ കല്ലിലിട്ട് അരക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് പഴം എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതേ ചൂടോടെ തന്നെ പഴം തൊലി കളഞ്ഞ് ഇട്ടുകൊടുത്ത ശേഷം നമ്മളിപ്പോൾ വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന കല്ലില്ലേ, ആ കല്ല് വെച്ചിട്ട് നന്നായിട്ട് ചൂടോടെ ഒന്ന് ഉടച്ചെടുത്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് മാവ് റെഡിയായി കിട്ടും. ഇപ്പോൾ കല്ലിലിട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ല പത്തിരി മാവ് പോലെ ആയി കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മിക്സിയിലൊക്കെ അരച്ചെടുക്കാമെന്ന്. മിക്സിയിൽ ഒരിക്കലും ഉന്നക്കായ്ക്കുള്ള പഴം അരച്ചെടുക്കാൻ നോക്കരുത്. അത് നന്നാവില്ല, ഭയങ്കര ഒട്ടിപ്പിടിക്കലായിരിക്കും. അതൊരു സുഖമില്ലാത്തൊരു മാവായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിക്സിയിലൊന്നും അടിച്ചെടുക്കാത്തത്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് മാത്രം വേണ്ടതുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ മുട്ട അധികം ചേർക്കുന്നുണ്ടെങ്കിൽ തേങ്ങ കുറച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ കൂടി ഇതിൻ്റെ ഒന്നിച്ച് ആഡ് ചെയ്യുന്നതിനെ കൊണ്ട് 3 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനാവശ്യമുള്ളത് പഞ്ചസാര എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി ഇളക്കി ചെറിയ ചെറിയ പീസാവും വരെ ഇളക്കിയെടുക്കണം. നിങ്ങളടുത്ത് കറുത്ത എള്ളുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണിനടുത്ത് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് വെറും ചട്ടിയിലിട്ടൊന്ന് വറുത്തിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല സ്മെല്ലാണ്. ഇപ്പോൾ ഞാൻ 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉന്നക്കായ്ക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നുറുക്കിയെടുത്തിട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഇതിൻ്റെ മസാലക്ക്. അപ്പോൾ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ചെറിയ ചെറിയ പീസായിട്ട് വാങ്ങാനും കിട്ടും, ഇല്ലെങ്കിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയിട്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 1 ചെറിയൊരു തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഷുഗർ കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂണിനടുത്ത് ഏലക്ക പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉണക്കമുന്തിരി കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചെറിയ ചെറിയൊരു ബോൾസ് ആക്കിയിട്ട് അതിനകത്ത് എങ്ങനെ ഇത് ഫില്ല് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. Thank you.
try ചെയ്തു നോക്കണം പിന്നെ നമ്മ പറയുന്ന ഷേപ്പിൽ അത് ആയിക്കട്ടോ ഈ ഒരു പരുവത്തിൽ മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പോൾ കല്ലിലൊക്കെ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് മയത്തിൽ നമുക്ക് മാവ് കിട്ടുന്നുണ്ട് നമ്മൾ പഴുത്ത പഴം കൊണ്ട് ആണ് ഉന്നക്കായ റെഡിയാക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നന്നായിട്ട് കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് അത് കാരണമാണ് ഞാൻ പഴുത്ത പഴം എടുക്കേണ്ടതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാ ഉന്നക്കായും ഒറ്റ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായം പറയുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും ബൈ താങ്ക് യു